രസം രസതന്ത്രം ഓൺലൈൻ കെമിസ്ട്രി ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഖരം, ദ്രാവകം, വാതകം അല്ലെങ്കിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിവയെ കുറിച്ചുള്ള പൊതുവായ സവിശേഷതകൾ, ജനറൽ ക്യാരക്ടേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ എന്ന ടോപ്പിക്കാണ്, അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ സൂക്ഷ്മ കണികകൾ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബർ ബട്ടന്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ ഇടുന്ന ക്ലാസ്സുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ഒന്നും പറയുന്നില്ല, നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് പദാർത്ഥങ്ങളിലെ സൂക്ഷ്മ കണികകൾ അല്ലെങ്കിൽ ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ? നമുക്കൊരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം അല്ലെ. നമ്മള് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുന്നു വിചാരിക്കാം, കുറച്ച് വെള്ളം എടുത്തു, അതില് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റൽസ് തരികൾ ഇടുന്നു വിചാരിക്കാം, എന്നിട്ട് നന്നായി ഇളക്കുന്നു. എന്താണ് ഒരു ഗ്ലാസ്സില് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ തരികൾ, ക്രിസ്റ്റൽസ് നമ്മൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുന്നു. ഇനി നോക്കൂ, ആ വെള്ളത്തിന്റെ കളർ, നിറം മാറിയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റൽസിനെ, തരികളെ ആ വെള്ളത്തിൽ വേറിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. വേറൊരു ഉദാഹരണം പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഉദാഹരണം. നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുന്നു, ആ വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നു എന്ന് വിചാരിക്കാം. ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുന്നു, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നു. നന്നായിട്ട് ഇളക്കിയതിനു ശേഷം പഞ്ചസാര തരികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. പഞ്ചസാര തരികൾ എവിടെ പോയി? ആ വെള്ളത്തിൽ തന്നെ ലയിച്ചു, ഡിസോൾവ് ആയി അല്ലെ, അതിലങ്ങ് അലിഞ്ഞു ചേർന്നു. അപ്പൊ നമുക്ക് ആ വെള്ളം എടുത്ത് രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചസാരയുടെ ടേസ്റ്റ് കിട്ടും, പക്ഷെ നമുക്ക് ആ ക്രിസ്റ്റൽസ്, കണികൾ, തരികൾ കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കേസിലും കളറൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ ആ തരികളെ, ക്രിസ്റ്റൽസിനെ നമുക്ക് വേറിട്ട് കാണാൻ പറ്റുന്നില്ല. എന്താ കാരണം? പഞ്ചസാര തരിയായാലും പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ തരിയായാലും ഒക്കെ എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ ഡിസോൾവ് ആയി, അല്ലെങ്കിൽ ലയിച്ചു. അതാണല്ലേ കാരണം? ആണ്. അപ്പൊ എന്താണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റും അതുപോലെ പഞ്ചസാരയൊക്കെ ഈ വെള്ളത്തില് ലയിച്ചു. ലയിച്ചിട്ട് എന്തായി പോയി? നമുക്ക് കണ്ണുകൊണ്ട്, നമ്മുടെ നഗ്നനേത്രം എന്നാണ് പറയുന്നത്, നമ്മുടെ നേക്കിഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത അത്ര ചെറിയ കണികകളായി, അത്രയും ടൈനി പാർട്ടിക്കിൾസ് ആയി മാറി. അപ്പൊ ഏതൊരു പദാർത്ഥവും ഏതൊരു സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയ്ക്ക് ടൈനി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്, അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ്. ആ കണങ്ങളെ നമുക്ക്, ആ പാർട്ടിക്കിൾസിനെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ അല്ലെങ്കിൽ നേക്കിഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകളിലെ കണികാ ക്രമീകരണത്തെ കുറിച്ചാണ്, അതായത് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിവയൊക്കെ കുറിച്ച് പഠിച്ചല്ലോ നമ്മള്. അതിൽ ഓരോന്നിലും, അതായത് മൂന്നിലും ഒരുപോലെ ആയിരിക്കുമോ കണികകൾ ക്രമീകരിച്ചിട്ടുണ്ടാവുക? പാർട്ടിക്കിൾസ് ഒരുപോലെ ആയിരിക്കുമോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? അല്ല അല്ലെ. എങ്ങനെയായിരിക്കും? മൂന്നിലും മൂന്ന് തരത്തിലായിരിക്കും. അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, ഒന്നാമത് ഖരം അല്ലെങ്കിൽ സോളിഡ്. സോളിഡില് പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ, വളരെ അടുത്താണ് നിൽക്കുന്നത്. എവിടെ? സോളിഡില്. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ തമ്മിൽ അട്രാക്ഷൻ, ആകർഷണം വളരെ കൂടുതലായിരിക്കുമല്ലോ. കാരണം എന്താണ്? അവിടെ പാർട്ടിക്കിൾസ് അടുത്താണ് നിൽക്കുന്നത്, അടുത്ത് നിൽക്കുമ്പോഴല്ലേ ആകർഷണം കൂടുക. അപ്പം ഖരത്തില്, സോളിഡില് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ എങ്ങനെയാണ്? ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്, അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അട്രാക്ഷൻ, പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, കണികകൾ തമ്മിലുള്ള ആകർഷണം വളരെ കൂടുതലായിരിക്കും. ഈ ആകർഷണം കൂടുമ്പോ ചലിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള കഴിവ്, മൂവ്മെന്റിനുള്ള കഴിവ് എന്ത് ചെയ്യും? കുറയും അല്ലേ. ഇത് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുമ്പം ഒട്ടാകെ മൂവ് ചെയ്യാൻ പറ്റുമോ? ഒട്ടാകെ ചലിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അട്രാക്ഷൻ കൂടുതലായിരിക്കും, മൂവ് ചെയ്യാനുള്ള കഴിവ്, ചലിക്കാനുള്ള കഴിവ് എന്തായിരിക്കും? ചലന സ്വാതന്ത്ര്യം കുറവായിരിക്കും. അത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലേ. ഇനി നമുക്ക് ദ്രാവകത്തിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡിലേക്ക് വരാം.
നോക്കൂ, ഇതിൽ പാർട്ടിക്കിൾസ് കണികകള് ഖരത്തെ സോളിഡിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി വിട്ടുവിട്ടല്ലേ ഉള്ളത്, ആണല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് അട്രാക്ഷൻ, പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണം കുറവായിരിക്കില്ലേ. സോളിഡിനേക്കാളും ഖരത്തെക്കാളും കുറവായിരിക്കും അല്ലെ, കാരണം ഇവിടെ അടുത്താണ് നിൽക്കുന്നത്, ഇവിടെ കുറച്ച് വിട്ടിട്ടാണുള്ളത്. അതുകൊണ്ട് അട്രാക്ഷൻ ആകർഷണം ഖരത്തെക്കാളും ലിക്വിഡില് ദ്രാവകത്തില് കുറവാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ആകർഷണം കുറവായത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമല്ലോ, ആണ് ചലന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള കഴിവ്, മൂവ്മെന്റിനുള്ള കഴിവ് ഖരത്തെക്കാൾ കൂടുതൽ ആർക്കുണ്ടാവും, ദ്രാവകത്തിനുണ്ടാവും. ഓക്കെ ആണോ. ഇനി നമ്മൾ ഗ്യാസിലേക്ക് അല്ലെങ്കിൽ വാതകത്തിലേക്ക് വരുമ്പം പാർട്ടിക്കിൾസ് കുറച്ചും കൂടി അകന്നു അല്ലെ. നോക്കൂ, ഇവിടെ അടുത്താണുള്ളത്, ഇവിടെ കുറച്ചകന്നു, ഇവിടെ നന്നായി അകന്നു. അപ്പൊ ഗ്യാസില് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ നന്നായി അകന്നു നിൽക്കുന്നത് കൊണ്ട് ചലന സ്വാതന്ത്ര്യം, മൂവ് ചെയ്യാനുള്ള കഴിവ് നന്നായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഖരത്തെക്കാളും ദ്രാവകത്തെക്കാളും വാതകത്തിനാണ് എന്തുള്ളത്, ചലിക്കാനുള്ള കഴിവ് കൂടുതലുള്ളത്. സോളിഡിനേക്കാളും ലിക്വിഡിനേക്കാളും മൂവ് ചെയ്യാനുള്ള കഴിവ് ആർക്കാണ് കൂടുതൽ, ഗ്യാസിനാണ് കൂടുതലുള്ളത്. പക്ഷെ അട്രാക്ഷനോ ആകർഷണോ നിങ്ങൾ തന്നെ പറയും. ഇവിടെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ തമ്മില് അകന്നു നിൽക്കുന്നത് കൊണ്ട് ആകർഷണം കുറച്ചല്ലേ ഉണ്ടാവൂ, വളരെ കുറവായിരിക്കൂലേ. അപ്പൊ ഖരത്തെക്കാളും ദ്രാവകത്തെക്കാളും വാതകത്തിന് എന്താണ്, വാതകത്തിലെ കണികകൾക്ക് പരസ്പരം ആകർഷണം അല്ലെങ്കിൽ അട്രാക്ഷൻ കുറവായിരിക്കും. സോളിഡിനെയും ലിക്വിഡിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്യാസിലെ പാർട്ടിക്കിൾസിന് അട്രാക്ഷൻ കുറവായിരിക്കും, ആകർഷണം കുറവായിരിക്കും. ഇത്രയുമാണ് നമുക്ക് പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകളിലെ കണികാ ക്രമീകരണത്തെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ അറേഞ്ച്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം. ഒരവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യത്തെ, ഒരു സബ്സ്റ്റൻസിനെ, ഒരു പദാർത്ഥത്തെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ വെള്ളം ഐസാവുന്നില്ലേ, അപ്പൊ വെള്ളം ശരിക്കും ലിക്വിഡ് അല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രാവകല്ലേ, അത് തണുപ്പിച്ച് ഐസാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖരമാകുന്നു, ഐസ് സോളിഡ് അല്ലേ. ഇനി നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കൂ, ഐസ്, ഐസിനെ നമുക്ക് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളമാക്കി മാറ്റാം അല്ലെ, അത് വേഗം ഉരുകി വെള്ളമായിട്ട് മാറും. ഈ വെള്ളത്തെ ഇനിയും ഹീറ്റ് ചെയ്താലോ, ഇനിയും ചൂടാക്കിയാലോ, നമുക്ക് എന്ത് കിട്ടും, നീരാവി ആവും അല്ലെ, അത് സ്റ്റീം ആവും. അപ്പോ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ഐസ്, ഖരാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഐസിന് ഹീറ്റ് കൊടുത്തപ്പോൾ, ചൂട് കൊടുത്തപ്പോൾ, അത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള വെള്ളമായിട്ട് മാറി. ദ്രാവകാവസ്ഥയിലുള്ള വെള്ളത്തിന് പിന്നെയും ഹീറ്റ് കൊടുത്തപ്പോൾ, പിന്നെയും ചൂട് കൊടുത്തപ്പോൾ, അത് വാതകാവസ്ഥയിലുള്ള ഗേഷ്യ സ്റ്റേറ്റിലുള്ള നീരാവിയായി മാറി, സ്റ്റീമായി മാറി. ഇതാണ് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരവസ്ഥയിലുള്ളതിന് എന്തോ ഒരു ഊർജം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, എന്തോ ഒരു എനർജി നമ്മൾ കൊടുക്കുമ്പോൾ മറ്റൊരവസ്ഥയിലേക്ക്, മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഐസ് വെള്ളാവുന്നതും നീരാവി ആവുന്ന ഉദാഹരണത്തിൽ നമ്മൾ കൊടുത്ത എനർജി എന്താണ്, ഹീറ്റ് എനർജി ആണ് അല്ലെ, താപോർജാണ്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം കിട്ടിയത്. ഇനി നമ്മൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇങ്ങനെ ഒരു ഡയഗ്രാം കാണാം, അതൊന്ന് നോക്കാം നമുക്ക്. ഖരം, ഖരം ദ്രാവകം, വാതകം, സോളിഡ് ലിക്വിഡ് ഗ്യാസ്. സോളിഡിനെ ഹീറ്റ് ചെയ്താൽ, ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ലിക്വിഡ് കിട്ടും. എന്താണ്, സോളിഡിനെ നമ്മള് ഹീറ്റ് ചെയ്യുമ്പോ ചൂട് കൊടുക്കുമ്പോ ലിക്വിഡ് കിട്ടും. ഐസ് ചൂടാക്കിയപ്പോ നമ്മൾ വെള്ളമായിട്ട് മാറിയിട്ടില്ലേ, ഐസിന് ഹീറ്റ് കൊടുത്തപ്പോ, ചൂട് കൊടുത്തപ്പോ വെള്ളമായിട്ട് മാറിയിട്ടില്ലേ. ഈ ദ്രാവകത്തെ, ലിക്വിഡിനെ പിന്നെയും ഹീറ്റ് ചെയ്താൽ, പിന്നെയും ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്യാസ് കിട്ടില്ലേ, വാതകം കിട്ടില്ലേ, വെള്ളത്തിന് ഹീറ്റ് കൊടുത്തപ്പോ നീരാവി ആയില്ലേ. വെള്ളം ദ്രാവകം, ലിക്വിഡും, നീരാവി, സ്റ്റീം, ഗ്യാസും അല്ലേ. ഇനി നേരെ തിരിച്ചോ, നമ്മൾ വാതകം, ഗ്യാസ് കൂൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തണുപ്പിക്കുകയാണെങ്കിൽ അതെന്തായി മാറും, ലിക്വിഡായിട്ട് മാറും, ദ്രാവകമായിട്ട് മാറും. ദ്രാവകത്തെ പിന്നെയും തണുപ്പിക്കുകയാണെങ്കിലോ സോളിഡായിട്ട് മാറും, അല്ലെങ്കിൽ ഖരമായിട്ട് മാറും. ഈ വെള്ളം, ദ്രാവകാവസ്ഥയിലുള്ള വാട്ടർ, വാട്ടറിനെ നമ്മള് തണുപ്പിക്കുമ്പോ എന്തായിട്ട്, ഐസായിട്ട് മാറുന്നില്ലേ.
അപ്പൊ ഇങ്ങനെ ഒരവസ്ഥയിലുള്ള ഒന്ന് ഒരു എനർജി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഊർജം കൊടുക്കുന്ന സമയത്ത് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ കൊടുത്ത ഊർജ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താപോർജം അല്ലെങ്കിൽ ഹീറ്റ് എനർജിയാണ്. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാരും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് പേജ് നമ്പർ 39 ഒന്ന് എടുത്തേ. അവിടെ നമുക്ക് ഒരു ചോദ്യം കാണാം, ഒരു ക്വസ്റ്റ്യൻ കാണാം. എന്താ നോക്കാം. വാട്ട് ആർ ദി ചേഞ്ചസ് that happen to the following properties when heat is absorbed? എന്താണ് താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകൾക്ക് താപം ആഗിരണം ചെയ്യുമ്പോൾ, ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അപ്പൊ താഴെ എന്തൊക്കെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത്? എനർജി ഓഫ് പാർട്ടിക്കിൾസ്, കണികകളുടെ ഊർജം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികകൾക്കിടയിലുള്ള ദൂരം. അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികകൾക്കിടയിലുള്ള ആകർഷണ ബലം. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, കണികകളുടെ ചലനം. ഇതിനൊക്കെ താപം ആഗിരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മള് ഐസിന് ഹീറ്റ് കൊടുക്കുമ്പോ താപം കൊടുക്കുമ്പോ എന്താവുന്നത് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അത് വാട്ടർ ആയിട്ട്, ലിക്വിഡ് ആയിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം നേരത്തെ എന്താണ് ഖരം, സോളിഡ് എന്ന് പറയുമ്പം പാർട്ടിക്കിൾസ്, കണികകള് വളരെ 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 അടുത്താണുള്ളത്. ലിക്വിഡിലേക്ക് വരുമ്പോ എന്താണ് കുറച്ച് വിട്ടിട്ടാണുള്ളത്. ഗ്യാസിലേക്ക് വരുമ്പം നന്നായി വിട്ടിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഖരം അല്ലെങ്കിൽ സോളിഡിന് ഹീറ്റ് കൊടുക്കുമ്പം, താപം കൊടുക്കുമ്പം അത് ലിക്വിഡ് ഫോമിലേക്ക് മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്താവും? ഇൻക്രീസസ്. പാർട്ടിക്കിൾസിന്റെ എനർജി അല്ലെങ്കിൽ കണികകളുടെ ഊർജം എന്ത് ചെയ്യും? കൂടും അല്ലെ. ഇവിടെ നമ്മൾ ചൂട് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ താപം കൊടുക്കുന്ന സമയത്ത് ദാ ഈ രൂപത്തിലേക്ക്, ലിക്വിഡിലേക്ക് മാറുമ്പം പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ അകന്നകന്ന് പോവുക ചെയ്യുന്നത്. അപ്പൊ അവയുടെ ഊർജം എനർജി എന്താവും? ഇൻക്രീസ് ആവും, കൂടും. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ നമുക്കറിയാം കൂടി തന്നെയാണ് വരുന്നത് അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ അല്ലെങ്കിൽ കണികകൾക്കിടയിലുള്ള ദൂരവും എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികകൾക്കിടയിലുള്ള അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ദൂരം കൂടുന്നത് കൊണ്ട് തന്നെ അട്രാക്ഷൻ, ആകർഷണം കുറയൂലേ. കാരണം ഇവരിവിടെ അടുത്താ നിൽക്കുന്നത്, ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായി, വിട്ടുവിട്ട് പോയി, അട്രാക്ഷൻ ആകർഷണം കുറഞ്ഞു. പിന്നെയോ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, ഇതിന് ചലിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറച്ചല്ലേ ഉള്ളൂ. കാരണം അവർ അടുത്ത് നിൽക്കുകയല്ലേ. ഇവിടെ വരുമ്പോഴത്തേക്ക് വിട്ടുപോയി അല്ലെ, വിട്ടുവിട്ട് പോയി. അതുകൊണ്ട് അതിന് ചലിക്കാനുള്ള കഴിവ്, ചലന സ്വാതന്ത്ര്യം, മൂവ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. അപ്പൊ അതും ഇൻക്രീസസ്, കൂടുവാണ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാണത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഞ്ചസാരയും പൊട്ടാസ്യം പെർമാംഗനേറ്റ് അരികളും ഒക്കെ എടുത്തിട്ടുള്ള പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ്, ഇതൊക്കെ ലയിപ്പിക്കുമ്പോ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ പിന്നെ കാണുന്നില്ല, പക്ഷെ അത് അതിലുണ്ട്. അപ്പൊ എല്ലാ പദാർത്ഥങ്ങളും എല്ലാ സബ്സ്റ്റൻസസും ടൈനി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചെറിയ കണികകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനുശേഷം ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്, അതിന്റെ കാര്യങ്ങളെ കുറിച്ച്, സവിശേഷതകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? പിന്നെ നമ്മൾ പഠിച്ചത് അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ്. പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് പഠിച്ചതിന് ശേഷം, കണികകളുടെ ക്രമീകരണം പഠിച്ചതിന് ശേഷം നമ്മൾ അവസ്ഥാ പരിവർത്തനം പഠിച്ചു. പിന്നെ ലാസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ നോക്കി. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കണം, മറുപടി തരുന്നതായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് കാണാം. താങ്ക് യു.